السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال: من قعد مقعدا لم يذكر الله فيه كانت عليه من الله ترة، ومن التجأ ملجأ لا يذكر الله فيه كانت عليه من الله ترة. رواه أبو داود. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഹദീസ് നിവേദനം: മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അവരുദ്ധരിക്കുന്നു. അന്നഹു ഖാല, തീർച്ചയായും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: മൻ ഖഅദ മഖഅദൻ, ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നു, ലം യസ്കുറുല്ലാഹ ഫീഹി, അവിടെ അള്ളാഹുവിനെ ഓർത്തൊന്നുമില്ല, സിക്ർ ചൊല്ലിയിട്ടൊന്നുമില്ല, നല്ല കാര്യങ്ങളൊന്നും ചൊല്ലാതെ അവിടെ ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നു. ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് അവിടെ ഒന്നുകിൽ ബിസ്മി ചൊല്ല അല്ലെങ്കിൽ സിക്ർ ചൊല്ല, എന്തെങ്കിലും ഒന്ന് ചൊല്ലാതെ അവിടെ ഇരുന്നാൽ കാനത്ത് അലൈഹി മിനല്ലാഹി തിറത്തുൻ, അത് അവനിക്ക് പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഖേദമാകും, ഒരു സങ്കടമായിത്തീരും. പിന്നീട് വിചാരണ വേളയിലൊക്കെ അവനക്ക് തോന്നും, അന്ന് ആ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നെങ്കിൽ അള്ളാഹുവിനെ ഓർത്താൽ ഒരു ഖൈറായിരുന്നു എന്ന് ഒരു അവനിക്ക് തോന്നും. പിന്നീട് അതവനിക്ക് ഒരു ഖേദമായിട്ട്, ഒരു സങ്കടമായിട്ട് അവനിക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടെയിരിക്കുമ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ്, ബിസ്മില്ല പറഞ്ഞ്, അള്ളാഹുവിനെ ഓർത്ത് സിക്റുകൾ ചൊല്ലി നിങ്ങൾ ആ സ്ഥലത്ത് ഇരുന്നാൽ അത് പിന്നീട് നിങ്ങൾക്ക് അത് വലിയ ഒരു മുതൽക്കൂട്ടാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ. അതുപോലെ വമനിൽ തജഅ മൽജഅൻ, അതുപോലെ ഒരാൾ ഒരു സ്ഥലത്ത് കിടന്നു, ലാ യസ്കുറുല്ലാഹ ഫീഹി കാനത്ത് അലൈഹി മിനല്ലാഹി തിറത്തുൻ, അവിടെ കിടക്കുന്ന സമയത്തും അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർക്കുകയോ സിക്റുകളോ, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ സിക്റുകളോ, കിടക്കുമ്പോൾ ചൊല്ലേണ്ട സിക്റുകളോ ഒന്നും ചൊല്ലാതെയാണ് അവൻ കിടന്നത് എങ്കിൽ അതും അവനിക്ക് ഒരു ഖേദമായിട്ട്, ഒരു സങ്കടമായിട്ട് തീരുന്നതാണ്. വിചാരണ വേളയിൽ അവനിക്ക് തോന്നും, അല്ലാ, എൻ്റെ കിടത്തവും എൻ്റെ ഇരുത്തവും എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, അതിൽ ഖൈറാത്തുകളൊന്നും വരാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, സിക്റുകളൊന്നും ചൊല്ലാതെ ഒരു കിടത്തവും ഒരു ഇരുത്തവും ആയിപ്പോയല്ലോ റബ്ബെ എന്നുള്ള ഒരു സങ്കടം, ഒരു ഖേദം അവനിക്ക് വരും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോഴും അവിടെ ബിസ്മില്ല ചൊല്ലുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. എപ്പോൾ നമ്മൾ കിടക്കുമ്പോഴും അവിടെയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആ കിടത്തം നമ്മൾ ശീലിച്ചാൽ, പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകം ചൊല്ലേണ്ട സിക്റുകളും തസ്ബീഹുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചൊല്ലിക്കിടന്നാൽ നമ്മുടെ ആ ഉറക്കം ഒരു ഇബാദത്തായി നമുക്ക് അള്ളാഹു താല രേഖപ്പെടുത്തി വെക്കുമെന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇരുത്തവും നമ്മുടെ ഉറക്കവും എല്ലാം ഇബാദത്താക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.